അണുനയ നീക്കങ്ങൾ പാളി പ്രതിഷേധം കടുപ്പിച്ചു വി എം സുധീരൻ. സുധീരൻ എ ഐ സി സി അംഗത്വവും രാജിവെച്ചു. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചു. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നിർബൻ ചെരുകണ. നിർബൻ ആദ്യം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗത്വം രാജിവെക്കുന്നു. ഇപ്പോൾ ഇതാ എ ഐ സി സി അംഗത്വവും സുധീരൻ രാജിവെച്ചിരിക്കുന്നു. തന്റെ നിലപാട് ഒരിക്കൽ കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. പ്രിയ, മുൻ കെ പി സി സി അധ്യക്ഷനായ വി എം സുധീരൻ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ചാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന കാര്യം വ്യക്തമാണ്. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗത്വം രാജിവെച്ച ദിവസം തന്നെ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് നൽകിയെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അദ്ദേഹം ഈ കത്തിൽ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിലെ സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനു മുൻപും അദ്ദേഹം എ ഐ സി സിക്ക് നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചില നിർദ്ദേശങ്ങളും വി എസ് സുധീരൻ മുന്നോട്ട് വച്ചിരുന്നു. ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ല. മാത്രമല്ല, എ ഐ സി സി നിരീക്ഷകരായി കേരളത്തിലെത്തുന്നവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഗൗരവപരമായ സമീപനം സുധീരൻ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ എടുത്തിട്ടുമില്ല. കഴിഞ്ഞ ദിവസം താരിഖ് അൻവർ തന്നെ പറയുന്നത് പോകുന്നവർ പൊയ്ക്കോട്ടെ, കോൺഗ്രസ് ഒരു സമുദ്രം പോലെയാണ്, ആൾക്കാർ വരും പോകും എന്ന സമീപനമാണ് എ ഐ സി സിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി എം സുധീരൻ രാജി നൽകിയത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ രാജിവെച്ച പ്രതിഷേധത്തിൻ്റെ ഒപ്പം തന്നെ എ ഐ സി സിക്കും അദ്ദേഹം അന്ന് തന്നെ രാജിക്കത്ത് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണത്തിന് ആ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വി ഡി സതീശനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചില്ല, ഒന്നും പറയാനില്ല എന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം വി ഡി സതീശനുമായി നടത്തിയ ആശയവിനിമയത്തിൽ അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിച്ചു. തൻ്റെ നിലപാട് വ്യക്തിപരമല്ല, വ്യക്തിനിഷ്ഠമായ കാരണങ്ങൾ കൊണ്ടല്ല താൻ രാജിവെക്കുന്നത്, മറിച്ച് കോൺഗ്രസിനകത്ത് ജനാധിപത്യ സംവിധാനമില്ല, കേൾക്കാനാളില്ല, അംഗീകൃതമായി ഉള്ള കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയകാര്യ സമിതി യോഗമോ കെ പി സി സിക്കകത്തോ ചർച്ച ചെയ്തല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏതെങ്കിലും നേതാക്കൾ എതിരഭിപ്രായം പറഞ്ഞാൽ അവരെ എതിരാളിയാക്കി മാറ്റുന്നു, അവരോട് ചർച്ച നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള കടുത്ത പ്രതിഷേധം പല ഒരു എ ഐ സി സി നേതാക്കളെ അറിയിച്ചിട്ടും നേരിട്ട് സോണിയാഗാന്ധി അറിയിച്ചിട്ടും പരിഹാരമുണ്ടാകിയില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വി എം സുധീരൻ രാജിവെച്ചത്. രാജി ഒരു സമ്മർദ്ദതന്ത്രം മാത്രമല്ല, അദ്ദേഹം കടുത്ത തീരുമാനമെടുത്തതാണ്. വി എം സുധീരനെ പോലെ ഒരാൾ തീരുമാനമെടുത്താൽ അത് ഉറച്ചു നിൽക്കും എന്ന നിലപാട് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ തന്നെ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി പറഞ്ഞതാണ്. അതുകൊണ്ട് അനുനയ നീക്കങ്ങൾ പൂർണ്ണമായി പാളുന്നു. നേരത്തെ തന്നെ വി എം സുധീരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും പരിഹാരമുണ്ടാകുന്നില്ല. അതുമാത്രമല്ല, വി എസ് സുധീരനെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമായി നേതാക്കന്മാർ തമ്മിലുള്ള അനുനയ നീക്കമല്ല വേണ്ടത്, മറിച്ച് സംഘടനാ സംവിധാനമുണ്ട്. എന്തുകൊണ്ട് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നേതാക്കളിൽ നിന്ന് പട്ടിണി വാങ്ങുന്നു? നിമിഷം ഒന്ന് തുടരുകയാണ്. നമുക്കൊപ്പം ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഒരിക്കൽ കൂടി സുധീരൻ അങ്ങനെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് എ ഐ സി സി അംഗത്വവും രാജിവെച്ചിരിക്കുകയാണ്. അനുനയ നീക്കങ്ങളെല്ലാം പാളിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം സുധീരന്റെ ലക്ഷ്യം എന്താണ്? ഒരുപക്ഷെ ആത്യന്തികമായിട്ട് പുതിയ കേരള കെ പി സി സി നേതൃത്വത്തിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. എ ഐ സി സിയിൽ നിന്നും കൂടി രാജിവെച്ചത് വഴി ആ അതൃപ്തി കുറച്ചും കൂടെ ശക്തമായിരിക്കുകയാണ്. ശക്തമായ ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെത്. രാജി എപ്പോഴും സുധീരൻ വളരെ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പതിവ്. അതുപോലെ തന്നെ കേരള നേതൃത്വത്തെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ദേശീയ നേതൃത്വത്തെയും ഒന്ന് മുൾമുനയിൽ നിർത്തുക എന്ന ലക്ഷ്യം സുധീരനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇക്കാര്യത്തില് കാരണം കേരള നേതൃത്വത്തെ മാത്രം അങ്ങനെ വിടാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ പോയാൽ കേരളത്തിൽ കാര്യങ്ങൾ ശരിയാവില്ല എന്ന ഒരു കൃത്യമായ സന്ദേശം ഹൈക്കമാൻഡിന് കൊടുക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ അനുമാനിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ സുധീരൻ ഉന്നയിച്ചിരുന്നു. കാര്യങ്ങൾ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് പോവാൻ സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് സുധാകരനെതിരെ എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സുധാകരൻ ആർമി രംഗത്ത് വന്ന് ആ വിമർശിക്കുന്നവരെ രൂക്ഷമായി അവർക്കെതിരെ പ്രതികരണങ്ങൾ നടത്തുന്നു, ചീത്ത വിളിക്കുന്നു, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് സുധീരൻ. ഇപ്പോഴും അതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല എന്ന വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണോ ഈ ഒരു നീക്കത്തിലേക്ക് അദ്ദേഹം പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? അതെ, സുധീരൻ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയും സുധാകരന്റെ അനുയായികൾ ഒരു വലിയ ഗുണ്ടാപ്പട തന്നെ രംഗത്തിറങ്ങി സുധീരനെ വളരെ കഠിനമായും രൂക്ഷമായും നാണം കെടുത്തി അഭിഷേകം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതും അദ്ദേഹത്തെ ബാധിച്ചിരിക്കാം, അദ്ദേഹത്തെ മുറിപ്പെടുത്തിയിരിക്കാം. എന്തൊക്കെയാണെങ്കിലും സുധീരന്റെ ഒരു ഒറ്റയാൾ യുദ്ധം പെട്ടെന്ന് ഒരു രാജി കൊണ്ട് തീരുന്നില്ല. എ ഐ സി സിയിൽ നിന്ന് രാജി വയ്ക്കുക വഴി പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം അതിന്റെ പ്രതിനിധിയെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
അതിന് വലിയ പ്രസക്തിയുണ്ട്. ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തുക തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ പിന്തുണ അറിയിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ തന്നെ അദ്ദേഹം ഹൈക്കമാൻഡിലേക്ക് തിരിയുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ വഴികൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം താരിഖ് അൻവറിന്റെ പ്രതികരണവും അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുമല്ലോ. കാരണം പോകുന്നവർ പോകട്ടെ, വലിയൊരു സാഗരമാണ് കോൺഗ്രസ് പാർട്ടി, വരേണ്ടവർ വരും, പോകുന്നവർ പോകും, അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നാണ് താരിഖ് അൻവർ പറഞ്ഞത്. അതെ, താരിഖ് അൻവർ അങ്ങനെ പറഞ്ഞു. അത് ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന തന്നെയാണ്. അത് ആ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് ഇത്രയും കാലം, ഇത്രയും ദിവസങ്ങൾ, ഈ ദിവസങ്ങളൊക്കെയും സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പോകുന്നവർ പൊക്കോട്ടെ. പക്ഷേ ഇന്ന് താരിഖ് അൻവർ സുധീരനെ കാണാനിരുന്നതാണ് എന്നും കേൾക്കുന്നുണ്ട്. ഇന്ന് സുധീരനെ നേരിട്ട് പോയി കാണുക, അങ്ങനെ അതും കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ അതിന് തയ്യാറാവാതിരിക്കുമ്പോഴാണ് താരിഖ് അൻവർ പോകാൻ തയ്യാറായി നിൽക്കുന്നത് എന്നും കൂടി ഓർക്കണം. പക്ഷെ ആ സന്ദർശനം ഇനി നടക്കുമോ എന്ന് ഉറപ്പില്ല. എന്തൊക്കെയാണെങ്കിലും പല പല രാഷ്ട്രീയ വടംവലികളും സമ്മർദ്ദങ്ങളും കോൺഗ്രസിന്റെ കേരള നേതൃത്വത്തിനകത്ത് നടക്കുന്നുണ്ട്. വി ഡി സതീശൻ നേതൃത്വത്തിന്റെ പിഴവാണ് എന്ന് സുധീരന്റെ മുമ്പാകെ ഏറ്റു പറഞ്ഞത് സുധാകരൻ ഒട്ടും പിടിച്ചിട്ടില്ല. സുധാകരനും വി ഡി സതീശനും തമ്മിൽ അകൽച്ചയുണ്ടായിട്ടുണ്ട്. ഈ അകൽച്ച വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മറ്റും. അതിനിടയ്ക്കാണ് സുധീരന്റെ AICC രാജി എന്നും കൂടി ഓർക്കണം. തീർച്ചയായും നന്ദി ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചു. തന്നെ വീണ്ടും നിർബനിലേക്ക് തന്നെ പോവുകയാണ്. നിർബൻ, ഈ താരിഖ് അൻവറിന്റെ ഇന്നലത്തെ അഭിപ്രായ പ്രകടനം, സുധാകരന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. ഇതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് തന്നെ വ്യക്തമാകുന്ന രീതിയിലായിരുന്നു. താരിഖ് അൻവർ ഇന്നലെ സുധീരനെ കണ്ടിരുന്നില്ല, പക്ഷെ ഇന്ന് കാണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നും മനസ്സിലാകുന്നു. ഈ ഘട്ടത്തിൽ AICC അംഗത്വം കൂടി രാജിവെച്ച് സുധീരൻ തന്റെ നിലപാട് ഉറപ്പിക്കുമ്പോൾ ഇനി എന്ത് നീക്കത്തിലേക്ക് പോകാനായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? ഏതെല്ലാം രീതിയിൽ ഈ പ്രതിസന്ധി മറികടക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? പ്രിയ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ വിഷയങ്ങളിൽ AICC നിരീക്ഷകരും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായി നിൽക്കുന്ന നേതൃത്വവും സുതാര്യമായ സമീപനമല്ല സ്വീകരിക്കുന്നത് എന്നതാണ് VS സുധീരൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം. അത് ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം താരിഖ് അൻവറിൻ്റെ പ്രതികരണം. കാരണം നേരത്തെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹം AICC അംഗത്വവും രാജിവെച്ചിരുന്നു. അത് അറിയാവുന്ന ഒരു നേതാവാണ് താരിഖ് അൻവർ. അത് അറിഞ്ഞ് കേരളത്തിലെത്തിയ താരിഖ് അൻവറാണ് പറഞ്ഞത് കോൺഗ്രസ് ഒരു മഹാസമുദ്രം പോലെയാണ്, വരുന്നവർ വരും, പോകുന്നവർ പോകും. ആ ഒരു സമീപനത്തോടെ എങ്ങനെയാണ് VS സുധീരനെ പോലെയുള്ള ഒരു നേതാവിൻ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയും? ഒരു തുറന്ന ചർച്ച കോൺഗ്രസിനോട് നടക്കുക. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ PM സുരേഷ് ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, സുധീരൻ AICC അംഗത്വവും രാജിവെച്ചിരിക്കുകയാണ്. ഇതുവരെയും താരിഖ് അൻവർ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇന്നലെ സുധാകരൻ പ്രതികരണം നടത്തിയത് നമ്മളൊക്കെ കേട്ടു. VD സതീശന്റെ അഭിപ്രായത്തിന് വിഭിന്നമായ ഒരു രീതിയിൽ പ്രതികരണം. ഇതൊക്കെയും ഈ നിലപാട് കടുപ്പിക്കാൻ സുധീരനെ വഴിവെച്ചു എന്ന് വേണേ പറയാം, അല്ലേ? പ്രധാനമായും ഇവിടുത്തെ കേരളത്തിലെ മൊത്തം കുഴപ്പത്തിന് കാരണക്കാരനായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത് ശ്രീ താരിഖ് അൻവറിനെ തന്നെയാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു AICCയുടെ പ്രതിനിധിയായി അദ്ദേഹം കേരളത്തിൽ എത്തിയാൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെത്തിയാൽ, ഈ സംസ്ഥാനത്തിന്റെ ഒരു പക്ഷത്തിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് ഒരു AICC പ്രതിനിധിക്ക് നിൽക്കാൻ കഴിയില്ല, നിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മുഴുവൻ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുഴുവൻ പുറത്തു വരുന്നതിന് പുറത്ത് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷം പിടിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ അകറ്റി നിർത്തുന്ന ഒരു സമീപനം, അത് സുധീരനിൽ മാത്രം ഒതുക്കിയില്ല, രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ, അവരൊക്കെ ഒരു കണ്ണിൽ പോയ പൊടി പോലെയുള്ള ചെറിയ സൂക്ഷ്മനാളികളാണ് എന്ന സമീപനം സ്വീകരിക്കുന്ന AICC പ്രതിനിധി, അവർക്ക് ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ നേതൃത്വം, ആ നേതൃത്വത്തിന് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ശ്രീ താരിഖ് അൻവർ സുധീരനെ കണ്ടതുകൊണ്ടൊന്നും തലയെടുപ്പുള്ള ഒരു നേതാവായ സുധീരന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കരുതുന്നുമില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ആ വളരെയധികം അംഗീകാരമുള്ള കോൺഗ്രസ്കാരുടെ ഇടയിൽ മാത്രമല്ല, പൊതുസമൂഹം ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ചിന്താഗതിയുള്ള, എന്നാൽ ഒരു പ്രത്യേകമായ ഒരു കക്ഷിയിലും അംഗങ്ങളല്ലാത്ത ആളുകളുടെ മുഴുവൻ അംഗീകാരവും ബഹുമാനവും ആർജിച്ച ഒരു നേതാവാണ് ശ്രീമൻ PM സുധീരൻ. ആ സുധീരനെ എന്നെ പോലെയുള്ള ആളുകളെ
ഗൈഡ് ലൈൻ ചെയ്ത് അവസരം കൊടുത്തിരിക്കുന്നു അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ധാർഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ഒക്കെ ഒരു ഭാഷയായി മാത്രമേ നമുക്കൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. ആളുകളെ ഏത് തരത്തിൽ ആളുകളോട് ഏത് തരത്തിൽ പെരുമാറണമെന്ന് മനസ്സിലാവാത്ത നേതൃത്വം ഇന്ന് നിൽക്കുകയാണ്. AICC അംഗത്വം കൂടി രാജിവെച്ചു എന്നുള്ള വാർത്ത എനിക്കിപ്പോൾ നിങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ശ്രീ സുധീരൻ എടുത്തിട്ടുള്ള തീരുമാനം വളരെ ആഴത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നതാണ്. അത് പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ മാറുന്നതല്ല. കാരണം നിലപാടുകളിൽ ഉറച്ച വസ്തുതാപരമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 2006 അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്കോ ജനാധിപത്യ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഥാപനത്തിലേക്കോ താനില്ല എന്നുള്ള തീരുമാനം. സോണിയാഗാന്ധി അടക്കം പലതവണ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടും ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം മാറ്റിയിട്ടില്ല, പുതിയ തലമുറക്കായിട്ട് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള സമ്മർദ്ദത്തിന് വഴങ്ങുന്ന, അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി രാജിവെച്ച് മാതൃക കാണിക്കുന്ന ഒരാളല്ല BM സുധീരൻ. രാജിവെച്ചെങ്കിൽ അത് രാജിയാണ്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വരുത്തിവെക്കുന്ന നഷ്ടം അത് ഇന്ന് കോൺഗ്രസിലുള്ള മറ്റു നേതാക്കന്മാരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നെനിക്ക് വിശ്വാസമില്ല. ശരി, നന്ദി ശ്രീ PM സുരേഷ് ബാബു പ്രതികരിച്ചതിന്. നിർബനിലേക്ക് വീണ്ടും പോകുന്നു. നിർബൻ, ഹൈക്കമാൻഡിന് എതിരെയും രൂക്ഷമായ വിമർശനമാണ് സുധീരൻ ഉന്നയിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽ ബോസ്, AICC അംഗത്വവും സുധീരൻ രാജിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച സമയത്ത് തന്നെ അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചുകൊണ്ട് കത്ത് നൽകി എന്ന വിവരം അറിയാമായിരുന്നു. ഇപ്പോഴാണത് മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്ന് മാത്രം. പിന്നെ സംഘടനാപരമായ പല കാര്യങ്ങളിലുമുള്ള വിയോജിപ്പ് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ബോധ്യമാണ്. പാർട്ടി എങ്ങനെയാണ് ഇതിൽ ഒരു തീരുമാനം പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഇവിടെ ഇന്ന് പണിമുടക്കുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന സന്ദർഭമാണ്. കേട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ BM സുധീരനെ പോലെ ഒരാൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും പ്രസക്തിയുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ രാജി, അത് എന്ത് കാരണമാണെങ്കിലും ഏത് പദവിയിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ രാജി തീർച്ചയായും ദുഃഖകരമാണ്, നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സംഘടനാപരമായ വിയോജിപ്പിന്റെ ഭാഗമാണ് അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളെങ്കിൽ എനിക്ക് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ സംഘടനാപരമായ വിഷയങ്ങളാണെങ്കിൽ അതൊക്കെ പാർട്ടി നേതൃത്വം കൃത്യമായി അടിയന്തരമായി പരിശോധിക്കണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ നിലപാട്. അവിടെയാണ് ഈ പോകുന്നവരെല്ലാം ഉന്നയിക്കുന്ന ഒരു പ്രശ്നവും, നേതൃത്വം കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല. വ്യക്തികൾ മാത്രമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, 2 അല്ലെങ്കിൽ ഇപ്പോൾ 4 ഇവര് മാത്രം കാര്യങ്ങൾ തീരുമാനിച്ച് മുൻപോട്ട് പോവുകയാണ്. ഇത് സാധ്യമായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ അതിൽ ഒരു ചിന്ത നടത്താൻ ഇപ്പോഴും നേതൃത്വം താല്പര്യപ്പെടുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെന്തുകൊണ്ടാണ്? ഇവിടെ VM സുധീരൻ രാജിവെച്ചിട്ട് എങ്ങോട്ടും പോകുന്നില്ല, അത് നിങ്ങൾ തിരുത്തേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പാർട്ടി വിടുന്നവരൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി വിട്ട് എവിടെയെങ്കിലും പോയി എന്നല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ പാർട്ടി നൽകാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ 27-ാമത്തെ വയസ്സിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ യാത്ര KPCC പ്രസിഡന്റ് പദം രാജിവെക്കുന്നത് വരെ അദ്ദേഹം അനുസ്യൂതം തുടരുകയായിരുന്നു. പാർലമെന്റ് അംഗമായി, നിയമസഭാംഗമായി, മന്ത്രിയായി, പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ വിവിധ ചുമതലകളിൽ പാർട്ടിക്ക് ഏറ്റവും ഗുണപരമായ സേവനം നൽകിയിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ 75 വയസ്സിലേക്ക് എത്തുന്ന ഒരു സന്ദർഭത്തിൽ ഒരു സ്ഥാനത്ത് നിന്നും ഒരുപാട് അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹം രാജിവെക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗൈഡ് ലൈനാണ് പാർട്ടിക്ക് ആവശ്യം. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാർട്ടി സ്വീകരിക്കും, പാർട്ടി സ്വീകരിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വേണം. അദ്ദേഹത്തിന് ഇപ്പോൾ പദവികൾ വേണ്ട. VM സുധീരൻ പദവിയില്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് അദ്ദേഹം കോൺഗ്രസിനൊപ്പം മരണം വരെ നിൽക്കുമെന്ന നിലപാടെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി വിട്ട് അദ്ദേഹം എങ്ങോട്ടും പോകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ദൗത്യം എന്തായാലും രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് വരുന്ന ദിവസങ്ങളിൽ തന്നെ വരും. അത് വരുന്നതോടുകൂടി നിലവിലെ രാഷ്ട്രീയകാര്യ സമിതി അപ്രസക്തമാവും. അപ്പൊ അതിൽ നിന്നുള്ള രാജി വളരെ ഗൗരവമായി ഞാൻ കാണുന്നില്ല. പക്ഷെ VM സുധീരൻ ഒരു നിലപാടാണ്, ആ നിലപാട് ഗൗരവമുള്ളതാണ്. രാജി ഗൗരവമുള്ളതായി ഞാൻ കാണുന്നില്ല. നിലപാട്, ഒരു ഉയർത്തുന്ന വിഷയങ്ങൾ,
അതിൽ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് ജാഗ്രതയോടുകൂടി പരിശോധിക്കും. ശ്രീ അനിൽ ബോസ്, താരിഖ് അൻവർ ഇന്നലെ അദ്ദേഹത്തെ കാണാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പോകുന്നവരൊക്കെ പോകും, വരുന്നവരൊക്കെ വരും, കോൺഗ്രസ് വലിയൊരു സാഗരമാണ് എന്നാണ്. ഈ താരിഖ് അൻവറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ ഈ ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹത്തെ സംബന്ധിച്ച്, സുധീറിനെ സംബന്ധിച്ച് വലിയ ആഘാതം തന്നെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുൻകാലങ്ങളിലുള്ള സൗകര്യത്തിലും സാഹചര്യത്തിലുമല്ല ഇന്ത്യയിൽ കടന്നു പോകുന്നത് എന്ന് എനിക്കും കോൺഗ്രസ് പാർട്ടിയെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ആ 10-63 വർഷക്കാലം തുടർച്ചയായി 10 തെരഞ്ഞെടുപ്പുകളിലായി 6 തെരഞ്ഞെടുപ്പുകളിലൊറ്റയ്ക്കും ബാക്കി തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടായി മുന്നണിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം 10-12 വർഷം പോലും അധികാരത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായി എല്ലാ കാലത്തും അധികാരം കൈയാളുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കേടുകളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്. സ്ഥാനമാനങ്ങളിലേക്ക് വരുന്ന ആളുകളൊക്കെ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളൊക്കെ നടത്തി ജനകീയ പ്രശ്നങ്ങളൊക്കെ ഉയർത്തി തന്നെയാണ് തുടക്കത്തിൽ എല്ലാവരും വന്നിട്ടുള്ളതെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ ഇവരെല്ലാം ഈ നമ്മൾ പട്ടം പറക്കുന്നത് പോലെയാണ്, ഒരു പരിധി കഴിയുമ്പോൾ ഇനി കരടങ്ങ് പൊട്ടിപ്പോകും. ഈ നേതാക്കന്മാരൊക്കെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷനൊന്നും നമ്മളാരും കുറച്ച് കാണുന്നില്ല. പക്ഷെ അവരൊക്കെ പറന്ന് ഉയർന്നു കഴിയുമ്പോൾ പിന്നെ അവരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്, അവരുണ്ടെങ്കിലേ ഇതെല്ലാം നടക്കൂ എന്ന് ചിന്തിക്കുന്ന നടപടിയോടും ശൈലിയോടും നമുക്ക് ആർക്കും യോജിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, ഇപ്പൊ കേരളത്തിൽ വി എം സുധീറിന്റെ രാജിയാവട്ടെ, ഡൽഹിയിൽ മറ്റു നേതാക്കന്മാർ അകന്നു നിന്നുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർത്തുന്നതാകട്ടെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ദുർഘടസന്ധിയിൽ നിന്നും തിരിച്ച് കരകയറാനുള്ള ഒരു പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ. സംഘടന ഇന്നലെ വരെ, അതായത് കഴിഞ്ഞ 10-25 വർഷക്കാലം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് പാർട്ടി പോയിരുന്നതെങ്കിൽ ഈ തോൽവിയിൽ കേരളത്തിൽ ഞങ്ങൾക്ക് ഭരണമില്ല, ഇന്ത്യയിൽ പല സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഭരണമില്ല, ഇന്ത്യയുടെ ഭരണവും ഞങ്ങളുടെ കയ്യിലില്ല. ഈ സന്ദർഭത്തിലെങ്കിലും ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് നേതൃത്വം നൽകേണ്ട ഈ പാർട്ടി. അതുകൊണ്ട് ഒരു വലിയ തലമുറ മാറ്റം, പ്രായമല്ലാമെന്ന് അവസരം കിട്ടാത്തവർക്ക് അവസരം, പുതിയ തലമുറയിൽ നിന്നുള്ള ആളുകൾക്ക് അവസരം, അത് കൊടുക്കുന്ന വലിയൊരു പ്രോസസ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ നടക്കുകയാണ്. അതിൽ നിന്ന് സ്വാഭാവികമായും അതിന്റെ വളരെ കൃത്യം ഒറ്റ വരി കൂടിയേ ഉള്ളൂ. ഇതിന്റെ അകത്ത് വളരെ കൃത്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങളോളം ഇതെല്ലാം അടക്കി വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ വ്യത്യസ്ത ശൈലിയിൽ പ്രതികരിക്കും, വ്യത്യസ്ത ശൈലിയിൽ. അതിന് ചിലപ്പോൾ ആദർശത്തിന്റെ മുഖം കാണും, ആശയപരമായ കാര്യങ്ങൾ കാണും. വിയോജിക്കുന്നവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇരുന്ന കാലത്തും ഇത്തരം കാര്യങ്ങൾ കൂടി ആലോചിച്ചിരുന്നത് മുഴുവൻ പൊതുസമ്മേളനം വിളിച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ ആലോചിച്ചിരുന്നത്. എ കെ ആന്റണിയും സി കെ കരുണാകരൻ നടത്തിയ കാലത്തും ഇങ്ങനെയല്ല, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും നടത്തിയ കാലത്തും ഇങ്ങനെയല്ല. അതിനേക്കാളൊക്കെ തുറന്ന ജനാധിപത്യവും കൂടുതൽ ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട്. പോരായ്മകളാണ് ഇപ്പോൾ നമുക്കിപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം കൂടി ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, AICC അംഗത്വം സുധീരൻ രാജിവെച്ച് തന്റെ നിലപാട് ഒരിക്കൽ കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അനിൽ ബോസിനെ പോലുള്ളവർ പറയുന്നത് ശുചീകരണ പ്രക്രിയ നടക്കുന്നു, ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള ഘട്ടങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നാണ്. എന്താണ് ഇവ തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? താങ്കൾ എന്താണ് പ്രതികരിക്കുന്നത്? ഇതിപ്പോ സുധീരന്റെ രാജി നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുണ്ടായ രാജി പോലെ അല്ല. അദ്ദേഹം കോൺഗ്രസിലെ വളരെ സുപ്രധാനമായ ഒരു സമിതിയിൽ നിന്ന്, അത് വളരെ എണ്ണക്കൂടുതലുള്ള ഒരു സമിതിയാണെങ്കിലും AICC ആണ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും പരമാധികാര സമിതി. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങള്, നയത്തിലെ മാറ്റങ്ങള് ഇതൊക്കെ തീരുമാനിക്കാൻ അവകാശപ്പെട്ട അർഹതയുള്ള ഒരു സമിതിയിൽ നിന്നാണ് ഇപ്പൊ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ഇനി പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും KPCC അംഗത്വവും മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം KPCC അംഗമായിട്ടാവണമെന്നാണ് AICC അംഗമാവുന്നത്. അപ്പൊ അത് അദ്ദേഹം ഉപേക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് കാരണം? അത് സംസ്ഥാനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമാണോ? സംസ്ഥാനത്ത് അദ്ദേഹത്തെ വേണ്ട പോലെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടി ആലോചന നടത്തിയില്ല, അതുണ്ടാവാം, ആ ഒരു പ്രശ്നം ഉണ്ടാവാം. അത് മാത്രമാണോ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹത്തിന് അതിനപ്പുറത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശീയ നേതൃത്വത്തെ കൂടെ ഇതിൽ ഇടപെടിയിക്കുക, ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതെന്താണെന്ന് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ അദ്ദേഹം ഇനി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേരളത്തിലെ കോൺഗ്രസുകാരോടും കേരളത്തിലെ ജനങ്ങളോടും അദ്ദേഹം പറയണം, തുറന്നു പറയണം. അപ്പൊ അത് അദ്ദേഹം ഇതിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം ആ മനസ്സിൽ കാണുന്ന, അദ്ദേഹം അത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രശ്നങ്ങളിലേക്ക്, വിഷയങ്ങളിലേക്ക്, അതിന്റെ പരിഹാരത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ കൂടെ ഇടപെടിക്കാനുള്ള ഒരു ശ്രമമാണ്
അദ്ദേഹം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ അത്രത്തോളം സാവകാശമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളുമായിട്ട് ഇപ്പൊ ഛത്തീസ്ഗഡ് അതുപോലെയൊക്കെയുള്ള ഇപ്പൊ പഞ്ചാബിലെ അടങ്ങിയിട്ടില്ല ആ പ്രശ്നങ്ങൾ വീണ്ടും മന്ത്രിസഭാ വികസനവും ഒക്കെ ബന്ധപ്പെട്ട് തുടരുകയാണ്. അപ്പൊ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരുപക്ഷെ തരീഖൻ പറയാൻ പറ്റുമോ എന്നെങ്കിലും സംസാരിക്കും, ചിലപ്പോൾ സുധീരനെ കണ്ടേക്കാം. അതിനപ്പുറത്ത് AICC നേതൃത്വത്തിന്റെ ഇടപെടൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ AICC നിർവഹിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ഈ നടപടിയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ശരി, നന്ദി ശ്രീ സണ്ണിക്കുട്ടി. അബ്രഹാം പ്രതികരിച്ചു തന്നെ വീണ്ടും നൃപനിലേക്ക് പോവുകയാണ്. നൃപൻ, ഇനി അത് തന്നെയാണ് അടുത്ത ഘട്ടം എന്താണ്? സുധീരൻ AICC കത്തയച്ചിട്ടുണ്ട്, പ്രതിഷേധം കനപ്പിച്ച് കത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോണിയാഗാന്ധിയോട് ഹൈക്കമാൻഡിനെതിരെ രൂക്ഷ വിമർശനം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇവിടെ നടക്കാത്ത ഇടപെടൽ? എന്താണ് പ്രശ്നങ്ങൾ? കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ തകർന്നടിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നിവയൊക്കെയും ആ കത്തിലൂടെ അദ്ദേഹം സൂചിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നു. പ്രിയ, ആലോചിച്ച് ഉറച്ചാണ് VM സുധീരൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ AICC പോലെയുള്ള ഒരു സമിതിയിൽ നിന്ന് രാജിവെക്കുക, ഏറ്റവും മുതിർന്ന നേതാവ്, KPCCയുടെ മുൻ പ്രസിഡന്റ്, അത്രയും സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് VM സുധീരൻ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചർച്ചകളിൽ സംബന്ധിച്ച് KSudhakaran എടുക്കുന്ന പ്രതിഷേധകരമായ തീരുമാനങ്ങൾ, KSudhakaran VM സുധീരന് സമയം അനുവദിച്ച് നൽകി, 20 മിനിറ്റ് സമയമാണ് അനുവദിച്ച് നൽകിയത്. അത് വല്ലാത്ത പ്രതിഷേധത്തിന് VM സുധീരന് കാരണമാക്കിയിട്ടുണ്ട്. തനിക്ക് ഇത്തരത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ പറയാൻ നിലവിലെ KPCC പ്രസിഡന്റായ KSudhakaran 20 മിനിറ്റ് സമയം അനുവദിച്ച് നൽകിയത് മാത്രമല്ല, അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. മുല്ലപ്പള്ളിക്കും VM സുധീരന് 20 മിനിറ്റ് സമയം ഞാൻ നൽകിയല്ലോ, അനുവദിച്ച് നൽകിയല്ലോ, എന്നിട്ട് അവർ സംസാരിച്ചില്ല എന്നാണ്. പക്ഷേ VM സുധീരൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ താൻ കേരളത്തിലെ കോൺഗ്രസിലെ പ്രതിദാനം ചെയ്യുന്ന KPCC മുൻ പ്രസിഡന്റാണ്, ആധികാരികമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ കെട്ടിപ്പടുക്കുന്ന നിർണായകമായ പങ്കുവഹിച്ച ആളാണ്, തന്നെ പോലെ മുതിർന്ന നേതാക്കളെ ഇങ്ങനെ അവഗണിച്ച് കോൺഗ്രസിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതോടൊപ്പം തന്നെ VM സുധീരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തിപരമായ ചർച്ചയല്ല, മറിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു കൂട്ടണം, കോൺഗ്രസിൻ്റെ നയപരമായ കാര്യങ്ങൾ ആ കമ്മിറ്റി കൂടി ചർച്ച ചെയ്യണം, നേതാക്കൾ തമ്മിലുള്ള വീതം പപ്പായി, DCC പുനഃസംഘടനയും KPCC പുനഃസംഘടനയും പോകരുത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസിനോട് പറഞ്ഞിട്ട് മടുത്തിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ആവർത്തിച്ച് AICC നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടും സോണിയാഗാന്ധിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും പരിഹാരമാകുന്നില്ല. ഇത് രണ്ട് കാര്യങ്ങളിലും ഏകദേശം ആലോചിച്ച് ഉറച്ച ശേഷം VM സുധീരൻ ഇനി പരിഹാരമാകില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് VM സുധീരൻ ഇത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട വിശ്വസ്ത കേന്ദ്രങ്ങളിൽ പറയുന്നത് വളരെ രൂക്ഷമായ വിമർശനമാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ചവക്കുഴി തോണ്ടുകയാണ് കേരളത്തിലെ നേതാക്കൾ, ഈ കോൺഗ്രസിനെ ഈ നിലവിലെ നേതൃത്വം നശിപ്പിക്കും, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല, അതുകൊണ്ടൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരും, ഇനി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹി തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന കടുത്ത പരാമർശത്തോടെയാണ് VM സുധീരൻ AICC കത്ത് നൽകി. ആ നിലപാടിനെ ഉറച്ചു നിൽക്കും. അടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എന്താണ് എന്ന് നാം കാത്തിരുന്ന് കാണേണ്ടതാണ്. തീർച്ചയായും പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് VM സുധീരൻ AICC അംഗത്വവും രാജിവെച്ചു. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും നൃപൻ ചക്രവർത്തിയും നൽകിയത്.